ഒമ്പതാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ എന്ന ഒന്നാം പാഠഭാഗവുമായി ബന്ധപ്പെട്ട റോമ സാമ്രാജ്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത്. ഇന്ന് അറേബ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചും ഒട്ടോമൻ സാമ്രാജ്യത്തെക്കുറിച്ചും നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കാം. അറേബ്യൻ സാമ്രാജ്യം ആദ്യകാലത്ത് ഇറാഖ്, ഇറാന്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന പ്രദേശമായിരുന്നു അറേബ്യ. അറേബ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് മധ്യകാലഘട്ടത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ സവിശേഷമായ സംഭാവനകൾ നൽകിയ ഒരു വിഭാഗമാണ് അറബികൾ. മധ്യകാലഘട്ടത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ സവിശേഷമായ സംഭാവനകൾ നൽകിയ ഒരു വിഭാഗമാണ് അറബികൾ. പ്രവാചകൻ മുഹമ്മദ് നബി അറബ് രാഷ്ട്രത്തിൻ്റെ തലവൻ കൂടിയായിരുന്നു. ക്രിസ്താബ്ദം 632 പ്രവാചകൻ്റെ മരണശേഷം ഖലീഫമാരാണ് അറേബ്യയിൽ ഭരണം നടത്തിയിരുന്നത്. മദീനയായിരുന്നു അവരുടെ ഭരണ സിരാകേന്ദ്രം. പ്രവാചകൻ്റെയും ഖലീഫമാരുടെയും ഭരണശേഷം ഉമവിയ വംശമായിരുന്നു അവിടെ ഭരണം നടത്തിയിരുന്നത്. ഒരു കേന്ദ്രീകൃത ഭരണവും അതുപോലെ തന്നെ സ്വർണ്ണ നാണയമായ ദിനാറും വെള്ളി നാണയമായ ദിർഹമും ആദ്യമായി നടപ്പാക്കിയത് ഈ ഉമവിയ ഭരണകർത്താക്കളായിരുന്നു. ഡമസ്കസ് ആയിരുന്നു അവരുടെ ഭരണ കേന്ദ്രം. ഉമവിയ ഭരണകർത്താക്കളുടെ കാലശേഷം അറേബ്യയിൽ ഭരണം നടത്തിയിരുന്നത് അബ്ബാസിയ ഭരണകൂടമായിരുന്നു. ബാഗ്ദാദ് കേന്ദ്രമാക്കിയിട്ടായിരുന്നു അബ്ബാസിയാക്കൾ ഭരണം നിർവഹിച്ചിരുന്നത്. അബ്ബാസിയ ഭരണകർത്താക്കളിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയായിരുന്നു ഹാറൂൻ അൽ റഷീദ്. അബ്ബാസിയ ഭരണകൂടം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരിക ഹാറൂൻ അൽ റഷീദിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങളാണ്. അറേബ്യയിൽ ധാരാളം ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയത് ഇദ്ദേഹമായിരുന്നു. അറേബ്യയിൽ ആദ്യമായി ആശുപത്രി സ്ഥാപിച്ചതും ഹാറൂൻ അൽ റഷീദായിരുന്നു. നല്ല ഒരു നീതിന്യായ ഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മാത്രമല്ല സാമ്രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും ജനങ്ങൾക്ക് നിർഭയമായി സഞ്ചരിക്കാമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ. അറേബ്യൻ സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ഒട്ടോമൻ വിഭാഗം. അതെ, ഒട്ടോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് ഇനി നമുക്ക് മനസ്സിലാക്കാം. CE 1453 തുർക്കി നേതാവായ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടെ റോമ സാമ്രാജ്യം തകരുകയും ഒട്ടോമൻ സാമ്രാജ്യം ശക്തി പ്രാപിക്കുകയും ചെയ്തു. തുടർന്നങ്ങോട്ട് ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ജൈത്ര യാത്ര നമുക്ക് കാണാൻ സാധിക്കും. ഒട്ടോമൻ സാമ്രാജ്യം അതിൻ്റെ ഏറ്റവും ഉത്തുംഗതയിൽ എത്തി നിന്നത് അൽ കാനൂനി അല്ലെങ്കിൽ നിയമദാതാവ് എന്ന പേരിൽ അറിയപ്പെട്ട സുലൈമാൻ എന്ന ഭരണാധികാരിയുടെ കാലത്താണ്. അദ്ദേഹം ഒട്ടോമൻ നിയമങ്ങൾ മുഴുവനായിട്ട് ക്രോഡീകരിക്കുകയും ഒരു കേന്ദ്രീകൃത ഭരണത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒട്ടോമൻ സാമ്രാജ്യം തകർന്ന് തരിപ്പണമാവുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒട്ടോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മളിവിടെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മംഗോളിയൻ സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. മധ്യേഷ്യയിൽ റഷ്യക്കും ചൈനക്കും ഇടയിലുള്ള ഒരു പ്രദേശമാണ് മംഗോളിയ. എവിടെയാണ് മംഗോളിയ? മധ്യേഷ്യയിൽ റഷ്യക്കും ചൈനക്കും ഇടയിലുള്ള ഭൂപ്രദേശമാണ് മംഗോളിയ. വിശാലമായ പുൽമേടുകളും മരുഭൂമി, പർവ്വതങ്ങൾ ഇതൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണിവിടെ. വേനലിൽ അത്യുഷ്ണവും
തണുപ്പുകാലത്ത് അതിശൈത്യവുമാണ് ഇവിടത്തെ കാലാവസ്ഥ. നാടോടികളായ നാടോടികളെപ്പോലെ ടെൻ്റുകളിൽ അല്ലെങ്കിൽ കൂടാരങ്ങളിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്, താമസിച്ചിരുന്നത്. കുതിരപ്പുറത്ത് ചുറ്റിക്കറങ്ങി വിവിധ മംഗോളിയൻ ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് സാമ്രാജ്യം സ്ഥാപിച്ചെടുത്തത് ചെങ്കിസ് ഖാൻ എന്ന ഭരണാധികാരിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭരണകേന്ദ്രം എവിടെയാണ് നിങ്ങൾക്കറിയുമോ? സൈബീരിയയിലെ ഒനോൺ നദീതീരത്തുള്ള കാറക്കോറമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭരണ സിര കേന്ദ്രം. ശക്തമായ കുതിരപ്പട മംഗോളിയൻ സൈന്യത്തിൻ്റെ സവിശേഷതയായിട്ട് നമുക്ക് കാണാം. ചെറിയ തരത്തിലുള്ള പീരങ്കിയും ഇവർ ഉപയോഗിച്ചിരുന്നു. ഇത് അവരുടെ സൈന്യത്തിൻ്റെ മുഖ്യ ആകർഷണമായിരുന്നു. സുസംഘടിതമായ ഒരു ചാരസംഘടനയും അല്ലെങ്കിൽ ഒരു ചാരസംഘവും ചെങ്കിസ് ഖാൻ ഉണ്ടായിരുന്നു. സാമ്രാജ്യത്തിൻ്റെ വിദൂര ഭാഗങ്ങളെ ഭരണവുമായി ബന്ധിപ്പിക്കാൻ മംഗോളിയക്കാർ കുതിരകളെ ഉപയോഗിച്ചുള്ള ഒരു ആശയവിനിമയ ഉപാധി അഥവാ തപാൽ സമ്പ്രദായം നടപ്പാക്കിയിരുന്നു. കൊറിയർ എന്ന പേരിലാണ് ഈ സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത്. കാര്യക്ഷമവും അതിവേഗത്തിലുള്ളതായിരുന്നു ചെങ്കിസ് ഖാൻ്റെ ഈ കൊറിയർ സമ്പ്രദായം. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് 4 ചോദ്യങ്ങൾ ഞാൻ തരുന്നുണ്ട്. എല്ലാ കുട്ടികളും നിങ്ങളുടെ നോട്ട്ബുക്കിൽ അത് കുറിച്ച് വെക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചോദ്യം നമ്പർ 1, അബ്ബാസിയ ഖലീഫമാരിൽ ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു ഹാറൂൻ അൽ റഷീദ്, സമർത്ഥിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2, ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭൂപടം പരിശോധിച്ച് ഏതൊക്കെ പ്രദേശങ്ങൾ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് കണ്ടെത്തി എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 3, മംഗോളിയൻ സൈന്യത്തിൻ്റെ സവിശേഷതകൾ ഏവ. ക്വസ്റ്റ്യൻ നമ്പർ 4, ചെങ്കിസ് ഖാൻ കൊണ്ടുവന്ന തപാൽ സമ്പ്രദായത്തിൻ്റെ പേരെന്തായിരുന്നു? എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ സവിശേഷതകൾ?